അലിയൻസ്. സുനി ചേച്ചിനെ കണ്ടിട്ട് എത്ര നാളായി? അവർക്കതിന് കാണാൻ സമയമുണ്ടോ? വരാ, വന്നാ തന്നെ ഓടിപ്പോകും. ഞാൻ ശ്രദ്ധിച്ചു മോളെ. ഞാൻ ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറ്റായി പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മിണ്ടാത്തത്. ചേച്ചി, ഇത്രയും മുടിയുണ്ടായിരുന്നു. എന്ത് മേനെ ഉണ്ടായിരുന്നു അവരെ? ഇപ്പൊ ഇത്രയും മുടിയാക്കി ചേച്ചി. ചേച്ചി, എനിക്ക് തോന്നണതേ തമ്പിച്ചേട്ടൻ മുടിയെടുത്തപ്പം സുനി ചേച്ചി മുടിയെടുത്ത് രണ്ടുപേരും ഒരു ബാർബർ ഷോപ്പിലെ പോയേക്കണം. അതെവിടെങ്കിലും പോക്കോട്ടെ, പക്ഷേ ഈ നാട് നീളെ തമ്പിച്ചേട്ടൻ എങ്ങനെ പ്രശ്നക്കാരനാന്ന് പറഞ്ഞു നടക്കണ്ടല്ലോ. ആ മനുഷ്യനായതുകൊണ്ട് കൊള്ള. ഇവരല്ലെങ്കിൽ ഇമ്മാതിരി ഈ വയസ്സാം കാലത്ത് ഫാഷൻ കാണിച്ച് നടക്കുമ്പോഴത്തേനും വേറെ ഏതെങ്കിലും ഭർത്താക്കന്മാരെ സമ്മതിക്കും, നമ്മളെയാണെങ്കിൽ സമ്മതിക്കും. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മളെപ്പോലെ പ്രാരാബ്ദം ഒന്നും ഇല്ല. എല്ലാ ദിവസവും തമ്പിച്ചേട്ടന് പ്രോഗ്രാം ഉണ്ട്, പ്രോഗ്രാം കഴിഞ്ഞ് പൈസ ആയിട്ട് വരും. ഈ ചേച്ചിക്ക് ഇങ്ങനെ ഫാഷനും കാണിച്ച് മുടിയും വെട്ടിയാലും ആ പാവ മനുഷ്യൻ അറിയണില്ലല്ലോ, കുടിച്ച് വെടിവില്ലാതല്ലേ അയാള് വരുന്നത്. സത്യം പറഞ്ഞ എനിക്ക് തമ്പിച്ചേട്ടൻ അവർക്കുമ്പോ ഇപ്പൊ ബിങ്ങലാണ്. ഇവരുടെ ഈ വേഷം കെട്ടുകയാണെങ്കിൽ ഇങ്ങനെയുള്ള മനുഷ്യൻ കെട്ടണം. ക്ലീറ്റോ, ഒന്നൊരു കാര്യം പറയാൻ, താഴത്തെ സുലിച്ചേച്ചിയുടെ. സുലിച്ചേച്ചി, അതെ, താഴത്തെ കാര്യം പറയണമ്പോ ഞാൻ ഇവിടുത്തെ ഒരു കാര്യം പറയാം. വാർത്ത ഒന്ന് കേട്ടു. വാർത്ത എന്താ അത്ര കേൾക്കാനുള്ളത്? ഇവിടെ മനുഷ്യന് പണിയൊന്നും. നിങ്ങക്ക് പരദൂഷണം പറയാൻ നേരമുണ്ട്. ഒരു കാര്യം അറിയണ്ട, ഒരു പൊതുപ്രവർത്തകന്റെ ഭാര്യയും പെങ്ങളും കൂടെ ഇരുന്ന് പറയുന്ന കേട്ടില്ലേ, ഇതൊക്കെ ഒന്ന് മൊബൈലിലൊക്കെ ഉണ്ടല്ലോ, എടുത്ത് ഓൺ ചെയ്ത് നോക്കണം. എന്താ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും ഒക്കെ പറഞ്ഞറിയാറുണ്ട്. ഇപ്പൊ ഇത്ര നേരം നിങ്ങളൊന്നും അറിഞ്ഞില്ല ആവശ്യമുള്ള കാര്യങ്ങൾ. ആങ്ങളേക്ക് സസ്പെൻഷൻ. നിന്റെ കെട്ടിയാണ് സസ്പെൻഷൻ. ലോക്കപ്പ് മർദ്ദനം. കഞ്ചാവ് കേസിൽ പെട്ട ഏതോരത്തനെ അതിനകത്തിട്ട് പിടിച്ചിട്ട് ഇടിച്ച് അപ്പൊ തട്ടിപ്പോയി. നിന്റെ ഏട്ടൻ ഇടിച്ചു അതൊന്നും അറിയട്ടെ. സുരേഷും ഉണ്ട്, മറ്റേ സഹായദാസും ഉണ്ട്, ഇവർ മൂന്ന് പേരും ഉണ്ട്. അതെ, ഇതിപ്പം അവൻ ചെയ്യുമെന്ന് എനിക്ക് തോന്നണില്ല. ചാടണതല്ലേ ഉള്ളൂ നിങ്ങളടുത്തേക്ക്. അവൻ പോയി അങ്ങനെ പ്രതികളെ ഒന്നും ചെയ്യില്ല. ഈ മറ്റേ മീശവരിക്കലും വരട്ടിലും മാത്രം കണ്ടില്ല. ഭയങ്കര പ്രശ്നമായിട്ട് സ്റ്റേഷന്റെ മുമ്പിൽ എല്ലാ പാർട്ടിക്കാരും അവിടെ ധർണയും ജാഥയും ബഹളമായിട്ട് നിക്കുക. ഞങ്ങളെ പാർട്ടിക്കാര് അപ്പുക്കുട്ട സാറ് പറഞ്ഞു നമുക്ക് വേണ്ട. എന്റെ മുഖം നോക്കിട്ട് സാറ് പറഞ്ഞു നമ്മളെ അളിയമ്മ ഇരിപ്പുള്ള അശോക് അറിയാലോ സാറിന്. അതുകൊണ്ട് പറഞ്ഞു അങ്ങോട്ട് പോയാ പറ്റൂല, എതിർ പാർട്ടിക്കാരല്ലേ അവിടെ ജാഥയും സമരമായിട്ട് നിൽക്കും. അപ്പുക്കുട്ട സാറ് ശരിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പൊ പറയണ അതല്ല, ഇപ്പൊ അവന്റെ മനസ്സിൽ വലിയൊരു ഭാരമാണ് ഏറ്റെങ്കിലത്, ഒരു മുറിവാണ്. അപ്പൊ ഇനി നമ്മളും കൂടെ അതിനായിട്ട് വേദനിപ്പിക്കരുത്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ തന്നെ മാർക്ക് കുറഞ്ഞു ക്ലാസ്സിന് വെളി നിർത്തിയപ്പോ നാട് വിട്ടു പോകാൻ പോയനാണ് അവൻ. ഇങ്ങനെ ഒന്നും ഇരിക്കരുത് അവന്റെ മുമ്പിൽ. സമാധാനമായിട്ടിരിക്കും, എന്ത് വന്നാലും തറയക്കൂടെ അവന് തൂക്കിക്കൊല്ലൊന്നുമില്ല. ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മളായിട്ട് നീ അവനെ കൂടുതൽ ഇതാക്കരുത്. നമ്മൾ അറിഞ്ഞ ഭാവം നടിക്കണ്ട. പക്ഷെ ഇവിടെ വാർത്തയിൽ വന്നെങ്കിലും അവൻ ഇങ്ങോട്ട് പറയണമെങ്കിൽ മാത്രം നമ്മൾ ആശ്വസിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മളെ അറിഞ്ഞിട്ടേ ഇല്ല ഇങ്ങനെ ഒരു വിവരം. ഏട്ടനൊന്ന് പോയി വിളിക്കട്ടെ. നിന്റെ അടുത്തല്ലേ പറഞ്ഞത്? നീ വിളിക്കാൻ പിടിക്കൊന്നും വേണ്ട, അവൻ വരട്ടെ. നമ്മുടെ ഒരു അസുഖമുള്ള ഒരാളെടുത്ത് അസുഖം എങ്ങനെയുണ്ട്, മരുന്ന് കഴിച്ചോ, ഡോക്ടറെ കണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് കൂടുതൽ ആദ്യം ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ചോദ്യം വേണ്ട, നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. ഓക്കെ, നീ ഇങ്ങനെ വിഷമിച്ചായിരിക്കാതെ, എന്തായാലും ഇങ്ങനെയൊക്കെ ആയി. നമ്മളെന്ത് ചെയ്ത് ഇങ്ങനെയൊക്കെ പറയാം? അല്ല, നമ്മളെ ജോലിയോട് എന്തോ ഒരു ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് നമ്മള്. എന്നിട്ട് ഇങ്ങനെയൊക്കെ ഒരു അവസരം വരുമ്പോഴേ ഈ നാട്ടുകാരെല്ലാം കൂടെ നമുക്ക് ഇതിന് തിരിഞ്ഞുണ്ടോ? ആ, അത് പിന്നെ അങ്ങനെയല്ലേ, അവർ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നമ്മൾ വാരിയിട്ട് കൊടുക്കും. എന്തോരം കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു കൊടുത്തത്. ഏഹ്, സത്യം പറഞ്ഞ ഒരു ഒറ്റ രാഷ്ട്രക്കാരെ വിശ്വസിച്ചുകൊണ്ടല്ലോ നമ്മളത് ചെയ്ത. സകല രാഷ്ട്രക്കാരുണ്ടായിരുന്നു നമുക്കേരെ ഏട്ടാ. പക്ഷെ ക്ലീറ്റോയും പാർട്ടിയും അവിടെ ഇല്ലായിരുന്നല്ലോ. അവ അറിഞ്ഞാണല്ലോ, അവ അറിഞ്ഞ അവൻ ആനയ്ക്കും ഏറ്റവും മുമ്പേ നിന്നത്. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിൽ അവനാണ് ആദ്യം ചാടി വീഴുന്നത്. ഞാൻ വീട്ടിൽ അറിഞ്ഞതിൻ്റെ വിളിച്ച് ഞാൻ എടുത്തില്ല. ഈ സമയത്ത് ഒരു സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് താങ്ങൂല. കുഞ്ഞിന്റെ കാര്യം നിനക്ക് അറിഞ്ഞൂടെ? എനിക്ക് പിന്നെ അത് കുഴപ്പമില്ല. പക്ഷേ ഈ ഇവരൊക്കെ എങ്ങനെ ഫേസ് ചെയ്യുന്നുള്ള വീട്ടിലും എല്ലാ ചാനലും ഉണ്ടെന്നാണ്. എല്ലാമാരും മൊബൈലും അത് പിടിച്ചോണ്ടിരിക്കാൻ എല്ലാമാരും. ഓ, ഇവർക്ക് ഒരു കാര്യം കിട്ടാതെ ഇരിക്കുകയല്ലായിരുന്നു. ഇനിയിപ്പോ എല്ലാം നമ്മുടെ നെഞ്ചിലായിരിക്കും. എന്നാരും ഒന്ന് നമ്മള് മനുഷ്യ അവിടെ എന്തെങ്കിലും വല്ല
ഏതെങ്കിലും പയ്യന്മാരെ കിട്ടിയ രണ്ടെണ്ണം ഞാൻ കൊടുക്കുന്നതാണ്. ഇയാൾ അതുപോലും ചെയ്തില്ല. ഇപ്പം അവരെ നോക്കിയപ്പോൾ ഞാൻ ഡ്യൂട്ടിയിലുണ്ട്, 3 പേരെ ഉണ്ടായിരുന്നു. ആ 3 പേരെ സസ്പെൻഡ് ചെയ്തു. സംഭവം തീർന്നല്ലോ. എവിടെ തീർന്നു? തുടങ്ങണേ ഉള്ളൂ പത്രക്കാർ. ഞാൻ ഇനി എങ്ങോട്ട് പോകണമെന്നാണ്? വീട്ടിൽ ചെന്ന് കയറാനും മതി. അമ്മ ഇല്ലാത്ത ബാക്കി അല്ലെങ്കിൽ എന്നെ അമ്മേനെ പൈസ കാണാൻ പറ്റത്ത്. അച്ഛൻ വലിയ പോലീസാരെ, നല്ല ഉദ്യോഗസ്ഥൻ. എന്നിട്ട് അച്ഛൻ്റെ മോൻ ഇങ്ങനെ സസ്പെൻഷൻ മേടിച്ചിട്ട് വീട്ടിൽ വന്ന്. എന്തായാലും വീട്ടിൽ പോണ്ടേ, പറയണ്ടേ? ഞാൻ എന്തായാലും നോക്കാം അവിടെ പോയിട്ട്. ഞാൻ എന്തായാലും നിന്നെ വീട്ടിൽ വിട്ടു അങ്ങ് പോവാം. വേണ്ടടാ, ഞാൻ ഒരു ഓട്ടോ വിളിച്ചു. നീ വാ, വെറുതെ അവരെ ആലോചിച്ച് വിടണം. ക്ലീറ്റോ എത്തുന്നതിനും അവിടെ ചെന്ന ഒരു സമാനായി. അപ്പൊ അവരെ മൂടനുസരിച്ച് എനിക്ക് പറയാമല്ലോ. ഇല്ലേ, അവിടെ പോയി കുളമാക്കിയ പിന്നെ കുളമായല്ല. ക്ലീറ്റോ ഇവിടെ എന്തെങ്കിലും വീട്ടിൽ കുഴപ്പമുണ്ടായിരുന്നു. ക്ലീറ്റോ ഏ ക്ലീറ്റോ, ഇനിയിപ്പോ ഇത് നാളെ പത്രത്തിലേക്ക് വരില്ലേ? നാളെ ആക്കണതിന് ഇന്നിപ്പോ എല്ലാ സോഷ്യൽ മീഡിയയിലുള്ള ചാനലുകളും ചപ്പു ചവറിലും ഇനിയിപ്പോ സായന പത്രത്തിലെല്ലാം വരൂലേ? വരാതെ എന്റെ ദൈവം, ഞാൻ ഈ കുടുംബശ്രീയിലെ പെണ്ണുങ്ങളോട് എന്ത് പറയും? ചേച്ചി, കുടുംബശ്രീയിലെ പെണ്ണുങ്ങളോട് പറയണാണ്? ഞാൻ എന്റെ ഏട്ടനെ എങ്ങനെ രക്ഷിക്കുമെന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുന്നു. എന്റെ ലില്ലിമോളെ, ഞാൻ ഇവിടെ മല പോലെ നിൽക്കുകയല്ലേ. എന്റെ അപ്പുകുട്ടൻ സാറ് വിചാരിച്ചാൽ തീരാവുന്ന ഒരു കാര്യമേ ഉള്ളൂ ഇത്. ചുമ്മാ ഇത് അപ്പൂട്ടൻ സാറ് വിചാരിച്ചാലും നടക്കില്ലെന്നേ. ഈ ഭരണകക്ഷിയിലുള്ള ഏതെങ്കിലും എം എൽ എ പിടിക്കേണ്ടി വരും. എന്റെ അമ്മാവാങ്ങനെ ഈ ഭരണം ഇവിടെ എങ്ങനെ നിലനിൽക്കണേന്ന് അറിയാമോ? അപ്പൂട്ടൻ സാർ ഒറ്റ ആളിന്റെ ബലത്തിലാണ് ഈ ഭരണം ഇവിടെ നിൽക്കണത്. നിങ്ങൾക്ക് ഇത് വല്ലതും അറിയാവോ? എന്തേലുമൊക്കെ പറയല്ലേ അമ്മാവാ. അല്ല, ഞാൻ ശരിയായിക്കോളാം. ആ കാര്യം ഇന്നൊന്നും ഇരുട്ടി വിളിക്കട്ടെ, ഒരു ഇച്ചിരി സമയം തരും. പിടിക്കണ്ട ലില്ലിമോളെ, നീ ഇങ്ങനെ ആവല്ലേ. നീ ഇങ്ങനെ ആവല്ലേ. നീ അവൻ വരുമ്പോ ഇനി ഒരുമാതിരി നമ്മള് ഞാൻ പറഞ്ഞു എന്നല്ലോ. നമ്മക്ക് ഇതാണ്ട, നമ്മളൊന്നും അറിഞ്ഞിട്ട് ഭയങ്കര സ്നേഹത്തോടെ. എന്റെ അമ്മാവ അമ്മാവാ നമ്മളറിഞ്ഞ ഭാവം നടിക്കല്ലേ. അവൻ വരട്ടെ, അവൻ വന്നിട്ട് അവനായിട്ട് എന്തെങ്കിലും പറയണമെങ്കിൽ നമുക്ക് അതിന്റെ കൂടെ അങ്ങ് ചേരാം. അല്ലെങ്കിൽ അവന്റെ വിഷം നമ്മൾ കൂടെ സാധാരണ പോലെ നിന്നാ മതി. അപ്പൊ ഈ സാധാരണ പോലെ നിന്ന് ഇന്ന് ഇരുട്ടി വെളുത്ത് നാളെ ആകുമ്പോഴേക്കും ഞാൻ സസ്പെൻഷൻ ചെയ്ത് പുല്ലെല്ലാം കൂടെ പിൻവലിപ്പിക്കും. പിന്നെ നമുക്കെല്ലാം നോർമൽ ആവും. അപ്പൊ സത്യം പറഞ്ഞാൽ നമ്മളിപ്പോ ഒന്നും അറിഞ്ഞില്ല. ഒന്നും അറിഞ്ഞിട്ടില്ല, അത്രേ ഉള്ളു. അങ്ങനെ അങ്ങ് നിക്കുക. ആ നല്ല ശക്തി കൊടുത്താ മതിയായിരുന്നു. ആളിയും പറഞ്ഞു പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും എന്തിനാ വിളിച്ചത്? ഞാൻ വിളിക്കത്തില്ല. അകത്തു പോയി വിളിക്കാൻ പാടില്ല. ഞാനല്ലേ എപ്പോഴും ഏട്ടന് ഇവിടെ വരുമ്പോ വിളിക്കുന്നത്. ഒരെണ്ണത്തിന് അഭിനയിക്കാറില്ല. അത് കറക്റ്റ് ടൈമിന് വേണ്ട പോലെ ഞാൻ പറയുന്നതാ. അപ്പളേക്ക് എല്ലാവരും കൂടി ചാടി. അമ്മാ പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാമോ? ഇതിപ്പം അവന് സംശയം തോന്നി. പോട്ടെ, ഇപ്പൊ ഉണ്ടായതുണ്ടായി. ഇനി ഇങ്ങനെ ആരും ആവർത്തിക്കും. ഇനി ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ ഞാൻ വിളിക്കൂല കേട്ടാ. നിങ്ങൾ ഇനി വിളിക്കണ്ട. നീ ചെന്ന് ചായ എടുത്ത് കൊടുക്കാം. അവന് വിഷമമുണ്ട്. ഒന്നങ്ങോട്ട് നല്ല വിഷമമുണ്ട്. എന്തെങ്കിലും ചെയ്യേ ക്ലീറ്റോ. അവന്റെ വിഷമം മാറാനുള്ള മരുന്ന് എനിക്കറിയാം. മരുന്നറിയാഞ്ഞിട്ടാണ് നിങ്ങൾ ഇങ്ങനെ നിക്കുന്നത്? പോയി മേടിച്ചു കൊടുക്കുക ക്ലീറ്റോ. എവിടെന്നാന്ന് വെച്ചാ മേടിച്ചു കൊടുക്കാടി. ഇതേണ്ട, ഒരു ഫുള്ള് വാങ്ങിച്ചിട്ട് 2 പെഗ് ഒഴിച്ച് അവന് കൊടുത്തു കഴിഞ്ഞാ ക്ലിയർ ആവൂലേ. എന്നാ പോയി മേടിച്ചു കൊടുക്ക. പൈസ ഇല്ല. എന്റെ അതല്ലേ, പൈസ ഇല്ലേ? എന്റെ വല്ല ഉണ്ടോ? ഒരു 500 രൂപ തരാ. ഞാൻ സാനിറ്റൈസർ അല്ല അവന് വാങ്ങിച്ചു കൊടുക്കാറ്. നല്ല ഏതെങ്കിലും നല്ല വൃത്തിയുള്ള സാധനം വാങ്ങിച്ചു കൊടുത്ത് കാര്യമൊക്കെ പറഞ്ഞ് അവനൊന്ന് വൃത്തിയാക്കി എടുക്കുമ്പോൾ അവൻ റിഫ്രഷ് ആവും. എത്ര രൂപയാവും? 2000 രൂപ. എന്റെ ഉള്ളില് നീറിപ്പോകണ ആ ഒരു ഇതൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. അതൊക്കെ ഒന്ന് പുറത്തു പോട്ടെ, തണുക്കട്ടളിയാ. കണ്ടടിച്ച ഒന്നും ഓർമ്മയില്ലാത്ത പോലെ ഉറങ്ങേ. മനസ്സിന് വിഷമം ഉണ്ടാവില്ല. അതാ കഴിച്ചോ.
അളിയൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വിഷമോ പ്രയാസം ഉണ്ടെങ്കിൽ തുറന്നു പറയാം. അപ്പൊ വേറെ ആരുമില്ലല്ലോ, ഞാനും അമ്മാവനും അല്ലേ ഉള്ളൂ. ഇത് കഴിച്ചിട്ട് അളിയൻ പറഞ്ഞാലും മതി. അല്ല, ഈ മനസ്സിലിങ്ങനെ ഇട്ട് നീറ്റിയാലേ അളിയന്റെ മുഖം കാണുമ്പോ ആരോടെങ്കിലും ഒക്കെ തുറന്നു പറഞ്ഞ പ്രശ്നങ്ങൾ. അതെ അതെ അതെ, ഞാൻ എപ്പോഴും എന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ അമ്മാവനോട് പറയും. അപ്പൊ എനിക്ക് ഭയങ്കര ആശ്വാസമാണ്. അമ്മാവന് പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറയും, അല്ലെങ്കിൽ അളിയനോട് പറയും. മോനെ കഴിക്ക്, സന്തോഷമുള്ളൂ. ഏ അളിയ, ഇപ്പൊ എന്താ എന്താ സംഭവിച്ചേക്കുന്നത്? അളിയൻ പറ. അതൊക്കെ ഈ ജോലിയുടെ ഇടയിൽ ഉണ്ടാവും. അത് അതൊരു വിഷമമാണോ? അതിനെന്താ വിഷമം? അതൊന്നും അല്ലളിയാ. നമ്മള് നേരാമണ്ണം ജോലിയുടെ ഒന്നും കാര്യമില്ല അമ്മാവാ. സത്യസന്ധന്മാർക്ക് ലോകം ജീവിക്കാൻ പറ്റില്ല. ആർക്കു വേണ്ടി കഷ്ടപ്പെടുന്നില്ല, ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നവർക്ക്. എന്നെ ഇപ്പൊ സസ്പെൻഡ് ചെയ്തു എന്നുള്ളതൊക്കെ വാർത്തയായി, ഞങ്ങൾ അറിഞ്ഞു. പക്ഷെ ഞങ്ങളായിട്ട് പിന്നെ നിന്റെ അടുത്ത് ചോദിച്ചില്ല, നീ ആയിട്ട് പറയട്ടെ എന്ന് വെച്ചു. പിന്നെ ഇതൊന്നും പേടിക്കല്ല അളിയ, ഇവിടെ ഞാനും അമ്മാവനും. എനിക്കൊരു പേടിയില്ല. അല്ല, അങ്ങനെ വേണം. പേടി വിഷമൊന്നും പാടില്ല, പോയ പോട്ടെ. ഇപ്പൊ പിരിച്ചു വിട്ടിട്ടൊന്നും ഇല്ലല്ലോ സസ്പെൻഷനിലേ. അത് അപ്പൊ കുട്ട സാറ് നാളെ നേരം വിളിക്കണ അതെല്ലാം സെറ്റാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ, ആരും ആരും കാലു പിടിക്കാൻ വേണ്ട, ഒന്നും വേണ്ട. അതൊന്നും ഇല്ലയാ, ഇതിപ്പോ ആരും കാലു. എല്ലാത്തിനും അവസാനം വേണോ? എല്ലാത്തിനും അവസാനം വേണം. ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്താ മനെ? എന്താ അളിയാ അത്? അളിയാ കഴിച്ചിട്ട് പ്രശ്നങ്ങൾ എനിക്കറിയാം. ഒരെണ്ണം കൂടെ കഴിക്കാം. ഞാനും കൂടെ വരാ. ആരും എന്റെ കൂടെ വരണ്ട, ഞാൻ ഒറ്റയ്ക്കാ പോണെ. അവൻ എന്ത് പറട്ടാനാണോ മാമ പറഞ്ഞിട്ട് പോയ? അവൻ ഒറ്റയ്ക്ക് പോവാന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് മനസ്സിലായോ? നമ്മൾ കൂടെ പോകണ്ടെന്ന്. അവന് ഒറ്റയ്ക്ക് എന്തൊക്കെ ചെയ്യാന്ന്? എടാ, അതല്ല, ഒരു മനുഷ്യൻ ജനിക്കുമ്പോഴും ഒറ്റയ്ക്കാണ്, പോകുമ്പോഴും ഒറ്റയ്ക്കാണ്. അതെയോ? ജനിക്കണത് എപ്പോഴാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ പോണത് എപ്പോഴാണെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അവൻ ചിലത് തീരുമാനിച്ചിട്ടാണ് പോണത്. കർത്താവ്, ഈ വായി നോക്കി എന്തേലും. ഞാൻ അവനെ ഒന്ന് ആശ്വസിപ്പിക്കാനല്ലേ ഇത് ഒഴിച്ചു കൊടുത്തത്. ഒന്നാമത് ഈ സമയത്ത് ഈ സാധനം മേടിച്ചു കൊടുക്കാൻ പറ്റുമോ? വിഷമുള്ളവനിത് മേടിച്ചു കൊടുത്ത വിഷമം തെകിട്ടി തെകിട്ടി വരില്ലുള്ളൂ. അല്ല, അവന്റെ ഉള്ളിൽ എന്താന്ന് അറിയാലോ, നമുക്ക് അറിയാൻ വേണ്ടിട്ടാണ് ഞാനത് കൊടുത്തത്. അതെ, അവൻ അതിലിടക്ക് പറഞ്ഞത് ഓർത്തു. നീ അവൻ ചിലത് തീരുമാനിച്ചിട്ടുണ്ട്. അവൻ എന്തേലും കടുകൈ കാണിക്കൂട്ടോ, ഒന്ന് സൂക്ഷിക്കണം. അതെ, പെണ്ണുങ്ങളെടുത്ത് പറയണം, അവന് അവനൊരു ഒരു ശ്രദ്ധ വെച്ചോളാം. എപ്പോഴും നമ്മുടെ ഒരു കണ്ണു വേണം. എത്രയും പെട്ടെന്ന് ആ ജോലിയുടെ കാര്യം ശരിയാ. സാറിന്റെ അടുത്ത് എല്ലാം പറഞ്ഞ് സെറ്റാകാൻ നാളെ ഒന്ന് നേരം വിളിക്കണ്ടേ? ഇനിയിപ്പോ എനിക്ക് നേരം വിളിപ്പിക്കാൻ പറ്റില്ലല്ലോ. മനസ്സമാധാനം വിളിച്ചു കഴിഞ്ഞാലല്ലേ അതിന്റെ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. എന്റെ ഉള്ളില് നല്ല വിഷമുണ്ടമ്മ, നല്ല വിഷമം. പക്ഷെ അവൻ നമ്മളെ മുമ്പിൽ ഇങ്ങനെ നിൽക്കേ. ഞാൻ അവനെ റൂമിലേക്ക് ആക്കിട്ട് വരാം. മറിക്കാം. തങ്കത്തിന് 2000 രൂപയും പോയില്ല. ചേച്ചി, ഇന്ന് രാവിലെ ആയപ്പോഴേ ഗ്യാസ് ശരിയാക്കാൻ വേണ്ടി വന്നേക്കുന്നു. എന്നിട്ട് ഗ്യാസ് ഊരുന്ന് ഫിറ്റ് ചെയ്യുന്ന ഒരു ബഹളം. അപ്പൊ ഞാൻ മുന്നേട്ട് ഇതൊക്കെ ഞാൻ ചെയ്തോളാം. ഏട്ടന് അപ്പുറത്തെങ്ങാനും പോയിരിക്കുന്നു. നല്ല വിഷമം ഉണ്ട് ചേച്ചി, പുറത്ത് കാണിക്കാതിരിക്കുക. ചേച്ചിക്ക് അറിയാലോ ഈ ഒച്ചയിടുന്ന ആണല്ലേ ഉള്ളു, മനസ്സ് ഭയങ്കര കട്ടിയില്ലാത്തതാന്ന്. എന്നെ അമ്മ വിളിച്ചിട്ടുണ്ടായി. അമ്മ വിളിച്ചിട്ട് വന്ന് അവനെ സൂക്ഷിച്ചോളണം, ചെറുക്കന് വിഷമം താങ്ങാൻ പറ്റില്ലാത്തതാണ് എല്ലായിടത്തും അറിഞ്ഞു. അതിൻ്റെ ഒരു നാണക്കേടുണ്ടാവും അവൻ. അപ്പം അത് നല്ലോണം സൂക്ഷിച്ചോളണം എന്ന് പറഞ്ഞു. നിന്നോട് വരവെല്ലാം പറഞ്ഞു അവൻ. എന്നിട്ട് ഇന്നലെ രാത്രി വന്നപ്പോൾ നല്ല ഫിറ്റായിരുന്നു. എന്നിട്ട് കിടന്നുറങ്ങി, ഒരു ഉറക്കം കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു എനിക്കിച്ചിരി ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ ചൂടുവെള്ളം കൊണ്ട് കൊടുത്ത് കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എന്നോട് കാര്യം പറഞ്ഞു, ഇങ്ങനെയൊക്കെയാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ സാരമില്ല ഏട്ടാ, കുഴപ്പമില്ല, ഞങ്ങളെല്ലാവരും ഏട്ടൻ്റെ കൂടെ ഇല്ലേ, ഞാനുണ്ട്, ചേച്ചിയുണ്ട്, ക്ലീറ്റോ ചേട്ടനാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളാം പറഞ്ഞല്ലേ പറഞ്ഞു. അങ്ങനെ ക്ലീറ്റോ ചേട്ടൻ ഉണ്ട് നമ്മുടെ കൂടെ എന്നൊക്കെ പറഞ്ഞ് ഒരുവിധം ഞാൻ പിടിച്ച് കടത്തി ഉറക്കുമായിരുന്നു. അവിടെ അപ്പൊ ക്ലീറ്റോന്റെ അവസ്ഥ എന്താ? ഇതുങ്ങളി തമ്മിത്തല് കൂടുന്നുള്ളൂ കേട്ടോ. എന്തെങ്കിലും വന്നാ അങ്ങോട്ട് ഒട്ടിച്ചേർന്ന് നിൽക്കും. ഇന്നലെ ക്ലീറ്റോന് ഉറക്കില്ല,
ഇത് എന്നെ പറഞ്ഞോണ്ടിരിക്കുകയാണ്. അവൻ്റെ സസ്പെൻഷൻ എങ്ങനെ നോക്കും, അവന് വിഷമാണ്, അവൻ ആരും കാണിക്കാത്തത് കൊണ്ടാണ് എനിക്ക് ഉറക്കം വരുന്നില്ല, എനിക്ക് ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എവിടെ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇത് എന്നെ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. ക്ലീറ്റോ ക്ലീറ്റോ ചേട്ടൻ എവിടെ പോയി? ഇതേ നേരം വിളിച്ചപ്പോഴേ പോയി മന്ത്രിനെ കാണാൻ. അപ്പുകൂട്ട സാറിനെയും കൂട്ടി. എനിക്ക് സത്യം തന്നെ ക്ലീറ്റോ ചേട്ടനുള്ളത് വെച്ച് ഒരു സമാധാനം. നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യം ചെന്ന് പറയാനെങ്കിലും ഒരാളുണ്ടല്ലോ. ഇപ്പം ഉണ്ടല്ലോ, എൻ്റെ അടുത്ത് വന്നായിരുന്നല്ലോ. എന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പതുക്കെ അവിടെ ഇങ്ങനെ എന്തോ പറയാനുള്ള പോലെ നിൽക്കുകയാണ്. അപ്പം എനിക്ക് മനസ്സിലായത് ഇനി അറിയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചിരിച്ചൊക്കെ നിന്ന്. അപ്പം എൻ്റെ മുഖത്തോട്ട് വിട്ട് ഇങ്ങനെ കുറച്ച് നേരം നോക്കിയിട്ട് പറഞ്ഞു, എല്ലാം അറിഞ്ഞു ആണുമല്ലോ അല്ലേ എന്ന് പറഞ്ഞു. ഞാനൊന്നും പറയാൻ പോയില്ല. എന്തുണ്ടെങ്കിലും ചേച്ചി എടുത്ത് വന്ന് പറയണമല്ലോ. പറയുമല്ലോ, ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ വെറുതെ ചിരിച്ചു കാണിച്ച്. ഒന്നില്ല, ഒരു കാര്യം പറയാനാ. പറയാം. നിങ്ങളാണ് എനിക്ക് സമ്മാനം തരാത്തത്. നിങ്ങൾ എന്റെ ഫോൺ പിടിച്ചോണ്ടിരിക്കുന്നു. നീയാണ് സമ്മാനം തരാത്തത്. നിനക്ക് ഇവനെ നോക്കിയാലും തല്ലില്ലേ? 24 മണിക്കൂർ ഞാൻ എന്നെ പറഞ്ഞു നടക്കോ ചേച്ചി. ഞാൻ ഇപ്പൊ എന്താ പറഞ്ഞു? അവിടെ പോയി മര്യാദക്ക് അവിടെ പോയി ഇരുന്നാ. ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഞാൻ ഒരു കാര്യം പറഞ്ഞു. താണ്ട എങ്ങനെ എന്റെ പറയണ അങ്ങോട്ട് കയറി പോകും? പുറകെ നടക്കും, അല്ലെങ്കിൽ ഞാൻ മുറിയെ പിടിച്ച് പൂട്ടിയിടും. കുണ്ടിയിൽ വല്ല ഇരിപ്പുണ്ടോ നോട്ടെ. പിന്നെ മനുഷ്യന്റെ കണ്ണു തെറ്റി അങ്ങോട്ടും സമാധാനം തരണം കേട്ടെ. ഞാൻ ഇവിടെ ബഹളം വെക്കുന്നില്ല, വെള്ളം അടിക്കുന്നു. മൂച്ചെടുത്ത് അമ്മേനെ ഞാൻ വിളിച്ചു വരുത്തും. കേട്ടല്ലോ, ചേട്ടനെ പോലത്തെ ടെൻഷൻ ഞങ്ങൾക്കും ഉണ്ട്. ഇവിടെ ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. ടെൻഷൻ ഇല്ല എന്നുള്ളത് അറിയാം. ടെൻഷൻ ഇല്ല, എനിക്ക് ഒരു ടെൻഷനും ഇല്ലെന്ന്. ആദ്യം വീട്ടുകാരോട് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയണം. എന്ത്? ഉള്ളില് വല്ല തെണ്ണ ഉണ്ടെങ്കിൽ അത് പറയണം. ഇതെനിക്കൊന്നുമില്ല, എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് തോന്നിയാസം കാണിക്കാൻ. ജോലി പോയാലും നിങ്ങൾ പറഞ്ഞു നാട്ടുകാർ പറഞ്ഞു. ഇനിയിപ്പോ കുഴപ്പം? ജോലി പോയതിനു ശേഷമുള്ള കാര്യങ്ങളാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. സമ്മതിക്കൂല, ഇനിയും സമ്മതിക്കൂല. ഇനി ഒരു തീരുമാനം ഉണ്ടാവണം അവരെ സമ്മതിക്കൂല. അത്രേ ഉള്ളു കാര്യം. എന്റെ ക്ലീറ്റോ ചേട്ടാ, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുന്നത് കണ്ണ് തെറ്റി ഏട്ടൻ കിണറ്റി ചാടാൻ പോണ് കെട്ടി തൂങ്ങാൻ കയറെടുക്കുന്നു. ഞാൻ എന്ത് ചെയ്യും? പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് ഇരുത്തിയേക്കണതായി കാണുന്ന സാധനത്തിന്. ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കണം. നിന്റെ ആവശ്യത്തിന് വേണ്ടി പോയിട്ട് ഇപ്പൊ വന്നേക്കുന്നത്. അപ്പൊ കൂട്ട സാറിനെ കണ്ടു, എല്ലാം സംസാരിച്ചിട്ടുണ്ട്. സാർ കുറച്ച് തിരക്കാണ്, ഉച്ച കഴിയുമ്പോ എല്ലാം സെറ്റ് ആക്കും. വൈകുന്നേരം ഏറിയാൽ വൈകുന്നേരം, അതിനുള്ളിൽ എല്ലാം ഓക്കെ ആവും. സസ്പെൻഷൻ പിൻവലിക്കും. ഒന്നു മോനെ സസ്പെൻഷൻ പിൻവലിക്കും. ഉച്ചയോടുകൂടി അപ്പുകുട്ടൻ സാറെ ഏറ്റിട്ടുണ്ട്. ഇനിയെങ്കിലും നീ ഒന്ന് സമാധാനിക്കോ? അല്ല, എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കാറ്. നിങ്ങളുടെ അടുത്ത് ആരാണ് പറഞ്ഞു കിരണ്ടി ചാടാൻ പോയത്? പോയില്ലേ? ചൂട് സമയത്ത് വെള്ളം ഇല്ലെങ്കും, അതുകൊണ്ട് വെള്ളം ഉണ്ടാകുന്ന ജസ്റ്റ് ഒന്ന് നോക്കി. അതാണ് നിങ്ങൾ കണ്ടത്? എന്റെ പൊന്ന് കരക നീ ഇങ്ങനെ ഉള്ളു വിങ്ങിക്കൊണ്ട് ഇങ്ങനെ ഇരുന്ന് പറയല്ലേ. നീ സമാധാനപ്പെടുക്കെ ജീവിച്ചിരിക്കല്ലോടാ. അങ്ങനെ നിന്നെ അങ്ങ് ഉപേക്ഷിക്കും. ഞങ്ങള് പരവരെ വിളിക്കുന്നതിന് മുമ്പ് ഞാനും ഈ വയസ്സായ മനുഷ്യനും കൂടെ പോയെന്തിനാണ്? നിന്റെ ആവശ്യത്തിന് വേണ്ടിട്ട്. അപ്പൊ കൂട്ട സാറിനെ കണ്ട് എല്ലാം പറഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഈ ജോലി നഷ്ടപ്പെട്ടതിന്റെ പേരിൽ എനിക്ക് യാതൊരു തരത്തിലുള്ള വിഷമമില്ല. വിഷമുണ്ട്, ഉണ്ട്. നീ ഇപ്പോഴും നോണേ പറയണേ. നിന്റെ ഹൃദയത്തിന്റെ ആ വിഷമം ഉണ്ടല്ലോ, എനിക്ക് ഇവിടെ കിട്ടണുണ്ട്. ഇവിടെ അല്ല ഹൃദയം, ഇവിടെയാണ്. അവിടെയെങ്കിൽ അവിടെ എന്തായാലും നിനക്ക് വിഷമമുണ്ട്. നീ വിഷമിക്കണ്ട, എല്ലാം സോൾവ് ആക്കും. ഇന്ന് വൈകുന്നേരത്തോടുകൂടി എല്ലാം സോൾവ്. Thank you.
നീ എന്താ നടക്കണ്ട ഫോൺ എടുക്കാത്ത നിന്നെ ആരൊക്കെ വിളിച്ചെന്നറിയോ? എസ് ഐ വിളിച്ചു, ഞാൻ വിളിച്ചു. ഇവിടെ ഫോണെന്നല്ല, ഇവിടെ മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സമ്മതിക്കാതെ ഈ ഇടവും വല്ലതും നിൽക്കും ഓരോരുത്തരൂടെ. എന്തൊക്കെ പൊന്ന് സുരേഷ് സാറേ, സസ്പെൻഷൻ കിട്ടിയെന്ന് പറഞ്ഞതിന് ശേഷം ആകെ തകർന്നിരിക്കുകയാണ്. ആ സസ്പെൻഷൻ പിൻവലിച്ചല്ലോ, അത് പറയാനല്ലേ ഞാൻ വിളിച്ചോണ്ടിരുന്നത്. ആ പ്രതി മരിച്ചത് അടിയുണ്ടൊന്നും അല്ല, അവന് ഹാർട്ട് അറ്റാക്ക് ആണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന് അത് പറയാനല്ലേ നിന്നെ വിളിച്ചോണ്ടിരുന്ന. പിൻവലിച്ച പിന്നെ അതല്ലടേ, ഒരു മൂന്ന് മാസം സമാധാനമായിട്ട് സന്തോഷത്തോടെ കൂടി ആറ്റിങ്ങ പാർലക്കുളി പോയി പഠിപ്പിക്കാതില്ലേ? ഞാൻ ആ രഞ്ജിത്തിന് വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു, അവിടെ ഒരു മലയാളം സാറല്ല, അപ്പൊ ഒരു മൂന്ന് മാസം പഴയത് പോലെ പാർലക്കുളി പഠിപ്പിച്ചിടക്കാന്ന് വിചാരിച്ചിരിക്കുന്നു. ഈ ജോലി ഒരു സമാധാനം അല്ല. അപ്പൊ നീ ഇന്നലെ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് പറഞ്ഞ് പഠിപ്പിക്കാൻ പോണെന്ന്. അവന്റെ ചെക്കൻ ആ കാര്യം എന്നോടെങ്കിലും വിളിച്ചിട്ടൊന്ന് രഹസ്യമായി പറയാറുന്നില്ലേ? ഞാൻ അറിഞ്ഞ നിങ്ങൾ ഇങ്ങനെയൊക്കെ ആലോചിച്ചു കൂട്ടുന്നു. ഓ, അതേ തുടർന്നായിരുന്നല്ലേ ഈ കടയൊക്കെ? പക്ഷെ എന്റെ കനക, നിന്നെ സമ്മതിച്ചാ പാരലൽ കോളേജിൽ പഠിപ്പിക്കാൻ പോയി. അല്ല സുരേഷ് ഏട്ടാ, മൂന്ന് പേരുടെ സസ്പെൻഷൻ പിൻവലിച്ച, അയ്യോ അത് കഷ്ടമായി പോയി. അല്ല, ഇനിയിപ്പോ അപ്പുകുട്ടൻ സാറിന് പിൻവലിക്കാൻ സസ്പെൻഷൻ ഇല്ലല്ലോ. ഇന്ന് വൈകുന്നേരം സസ്പെൻഷൻ പിൻവലിക്കാൻ ഇരിക്കുന്നു. എനിക്ക് ആകെ ഒരു ആശ്വാസം എന്റെ അളിയനായിരുന്നു. ഏറ്റവും നടക്കൂലല്ലോ, അങ്ങനെയെങ്കിലും പഠിപ്പിക്കാൻ പോകുന്നു. അല്ലേ, ഈ ഹൃദയം എടുപ്പ് ഇപ്പൊ എനിക്കാക്കാം. ഫോൺ വൈബ്രേറ്റ് ചെയ്തു. അല്ലടാ, അല്ല എന്താടാ ഇങ്ങനെ, എന്തിനാടാ ഇങ്ങനെയൊക്കെ? അടിയൻസ്.